ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും പറഞ്ഞുതരാം. ഞാൻ വീഡിയോ മുമ്പ് ചെയ്തായിരുന്നു, മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, മിനിഞ്ഞാന്ന് ചെയ്തിരുന്നതാണ്. ഇന്ന് ലാലേട്ടൻ ആ പ്രസിഡന്റ് സ്ഥാനം, അതായത് മുൾക്കിരീടം തലയിൽ നിറക്കി വെച്ചിരിക്കുന്നു. മമ്മൂക്കയോട് ചോദിച്ചു, മമ്മൂക്കയും ലാലേട്ടനും കൂടി തീരുമാനിച്ചതിന് പ്രകാരമാണ് ലാലേട്ടൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. പലരും നമ്മളെല്ലാവരും പലരും പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ബന്ധം അത്രയേറെ ഊഷ്മളമാണ്. ഫാൻസുകാർ തമ്മിൽ തല്ലുപിടിക്കുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം അത്രയേറെ ഊഷ്മളമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കൂടി പേരും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് എന്തായാലും ഇനി നമ്മളെപ്പോലുള്ള മുൻനിരക്കാർ, അതായത് സൂപ്പർ സ്റ്റാറുകളായ മുൻനിരക്ക, മലയാള സിനിമയുടെ മുൻനിരക്കായുള്ള നമ്മൾ ഈ ഭാഗത്തുനിന്ന് മാറി നിൽക്കുക. ചെറുപ്പക്കാരായുള്ള പിള്ളേർ ഇനി പ്രസിഡന്റ് സ്ഥാനം അതുപോലെ തന്നെ സെക്രട്ടറി സ്ഥാനമൊക്കെ നോക്കി നടത്തട്ടെ എന്നുള്ള രീതിയിൽ അവർ പിന്മാറിയിരിക്കണം. കാരണം അമ്മ എന്ന സംഘടനയിലുള്ളവർക്ക് ബാക്കിയുള്ളവരൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട ക്യാരക്ടറുള്ള വ്യക്തികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇനിയും തുടർന്ന് പോവുകയാണെങ്കിൽ ഇതിനെല്ലാം ഉത്തരം പറയാനും ഒക്കെ നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ലാലേട്ടൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്തായാലും അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നത് അത് തന്നെ ഉറച്ച തീരുമാനമായിരുന്നു. അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. എന്തായാലും ലാലേട്ട കൺഗ്രാചുലേഷൻ. എന്തായാലും ഇങ്ങനെയുള്ളൊരു ഈ സമയത്ത് ഇങ്ങനൊരു നല്ലൊരു തീരുമാനമെടുത്തത് എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും അത് മമ്മൂക്കയും കൂടെ തീരുമാനിച്ചിട്ട് ചെയ്തതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൂടെ നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടെ നിൽക്കുന്ന നടന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടുള്ള രണ്ട് നടന്മാരുണ്ടാവില്ല. അപ്പോൾ മമ്മൂക്ക ആണ് ലാലേട്ടനെ കൂടുതൽ എന്താ പറയുക ഈ സ്ഥാനത്ത് തുടരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയാറുള്ളത്. കാരണം ലാലേട്ടനാവുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അവരെ ഡീൽ ചെയ്യാൻ ഒരു കഴിവുള്ളത് കൊണ്ട് അപ്പം ലാലേട്ടനെ തന്നെ മമ്മൂക്ക തന്നെയാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്, താൻ തന്നെ നീ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ ആരെടുത്തും കർക്കശമായിട്ടൊന്നും പറയാത്തൊരു വ്യക്തിയായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പതിവ്. കൂടെ നിൽക്കുന്നവരെല്ലാവരും കോഴികളായതുകൊണ്ട് ഇനിയും കുറേ ഉത്തരങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും അമ്മ സംഘടന ഇതോടുകൂടെ പൊളിഞ്ഞ് തകിട് പൊടിയും നാറാണക്കലും ഭസ്മം തോണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഈ അമ്മ എന്ന സംഘടനയുടെ പിന്നിലുണ്ടായിരുന്ന ഇൻ്റർവെല്ല് ബാബു, സിദ്ദിഖ്, ഗിദ്ദിഖ്, ബാബുരാജ്, ഇബുരാജ് കൂട്ടായ്പ ടീമുകളാണ്. ഇവരൊക്കെ ഫണ്ട് കുറേ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരിക്കും. അമ്മ എന്ന സംഘടനയിൽ 200,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ഓരോരുത്തർക്കും, സാധാരണക്കാരായ നടന്മാർ പോലും അത് 200,000 ഇല്ലാത്തവരായാലും കൊണ്ട് അമ്മ എന്ന സംഘടനയിൽ കയറാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സ്വാഹയായി മാറി, അതിന് കണക്കും കാര്യങ്ങളൊക്കെ പോയി. ഇനി അമ്മ എന്ന സംഘടന തകിട് പൊടി ഭസ്മമായി. അതുകൊണ്ട് ഇനി പുതിയൊരു സംഘടന, അമ്മയുടെ പുതിയൊരു ചെറുപ്പക്കാരുടെ ഒരു അമ്മ സംഘടനയാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും, എന്തായാലും പൃഥ്വിരാജ് തന്നെയായിരിക്കും അടുത്ത പ്രസിഡൻ്റ്. അതായത് നിലപാടില് വളരെ കർക്കശമായി നിൽക്കുന്ന പൃഥ്വിരാജ് എന്തായാലും. അതുപോലെ തന്നെ ഇത് WCCയുടെ അജണ്ട തന്നെയാണെന്ന് നമുക്കറിയാം. കുറച്ച് നാളുകളായിട്ട് WCCയുടെ ഈ സംഘടനയുമായി വളരെയധികം പാർവതി തിരുവോത്തും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി, അവരെ കൂടെ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ്. ഇതൊരു വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. എന്തായാലും പൃഥ്വിരാജ് ഇനി അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് കടന്നു വരട്ടെ. എന്തായാലും ഇനി കുറച്ച് നാൾ എന്തായാലും മലയാള സിനിമയിലൊരു അടിച്ചു തളി, എന്താ പറയുക, പുണ്യാഹൊക്കെ തെളിച്ചുകൊണ്ടൊരു അടിച്ചു തളി ഉണ്ടാവാൻ പോവാണ്. അതിനിടെ കുറേ നാറിയ കോഴികളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ കോഴികളെ പുറത്തേക്ക് വന്നത് കൊണ്ടുവന്നത് വലിയ വലിയ നടിമാരൊന്നുമല്ല, അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ ചെറിയ നടിമാരും അതുപോലുള്ള ഇതന്നെ താപ്പെന്ന് വെച്ചിട്ട് ഇതന്നെ അവസരം എന്ന് വിചാരിച്ചിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് മീനു കീനു തേങ്ങ മാങ്ങ എന്നൊക്കെയുള്ള ഒരു പെണ്ണുങ്ങളൊക്കെ കയറി വന്നിട്ടാണ് ഇത് വലിയ വിഷയമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ആളുകളായി മാറി, അല്ലെങ്കിൽ രേവതി സമ്പത്തിനെയും മീനുവിനെയും ഒന്നും ഒരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത ആൾക്കാരായിരുന്നു. അവരൊക്കെ അത്യാവശ്യം ഫേമസായി. ഫേമസ് എന്ന് പറഞ്ഞാൽ അവരാ രീതിയിൽ, അവർക്ക് അങ്ങനെ ഫേമസ് ആവേണ്ട ആവശ്യമുള്ളൂ, ആ രീതിയിൽ ഫേമസായി. എന്തായാലും അമ്മ എന്ന സംഘടന ഉടച്ച് വാർക്കപ്പെട്ടിരിക്കുക, ഉടച്ച് തകർന്നു പോയിരിക്കുകയാണെങ്കിൽ ഉടച്ച് വാർത്ത്
പുതിയതായിട്ട് കൊണ്ടുവരേണ്ടി വരും. എന്തായാലും പൃഥ്വിരാജനെ പോലുള്ള ചെറുപ്പക്കാർ ഇതിൻ്റെ മുന്നണി സ്ഥാനങ്ങളിലേക്ക് വരട്ടെ. പഴയ കോഴികളൊക്കെ തൂക്കി കൊടുക്കട്ടെ. കിട്ടിയ വിലക്ക് കോഴികളൊക്കെ വിറ്റ് വില കുറവാണ് കോഴികൾക്ക് അല്ലേ. 100 രൂപയ്ക്കുള്ളതുകൊണ്ട് ഇപ്പോൾ ഏകദേശം വില. പണ്ടൊക്കെ കോഴികൾക്ക് 150, പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് വരെ 150-160 വില ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴികൾക്ക് വില കുറവാണ്. ഈ കോഴികളൊക്കെ തൂക്കി വിൽക്കട്ടെ. വലിയ വലിയ പുലികളൊക്കെയാണ് കോഴി. പുലികൾ എന്ന് പറഞ്ഞാൽ ഈ കോഴികളൊക്കെ ചാത്തൻ കോഴികൾ, ഇൻ്റർനാഷണൽ ചാത്തൻ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കടിച്ച് തെളിച്ച് ശുദ്ധി വെക്കട്ടെ. എന്നിട്ട് മമ്മൂക്കയും നാലേട്ടനൊക്കെ അപ്പം ഇങ്ങനെ നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. എന്തായാലും മലയാള സിനിമ അങ്ങനെ തകർത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. മലയാള സിനിമേനെ സ്നേഹിക്കുന്ന ധാരാളം പേര് നമ്മളെ പോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ കോഴിക്കാട്ടങ്ങളൊക്കെ പുറത്താക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് വീണ്ടും പറയുന്നു ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്.